ഹായ് ഹലോ, ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീനയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മോർണിംഗ് റുട്ടീനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പം പുറത്ത് എത്ര മഴയാണെങ്കിലും ശരി, നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്ക് വീട്ടമ്മമാർക്ക് നല്ല പണിയുണ്ടാവും അല്ലേ. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ നമുക്ക് കേരളത്തിൽ ഭയങ്കര മഴയായിരുന്നല്ലോ അല്ലേ. ഇവിടെ പക്ഷേ അധികം വെള്ളമൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ അവിടെയൊക്കെ, അതായത് എറണാകുളത്തിൻ്റെ മെയിൻ സ്ഥലം കലൂർ പാലാരിവട്ടം എഴുമക്കര എടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുന്ന് കണ്ടു നോക്കൂ കേട്ടോ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ പക്ഷേ അധികം വെള്ളമൊന്നും കിട്ടാറില്ല. എത്ര മഴയാണെങ്കിലും കാര്യമായിട്ട് വെള്ളപ്പൊക്കമൊന്നും ഈ ഒരു ഏരിയയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ അടുക്കളയിലുള്ള യുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ അരിയിടാറുള്ളത് കുക്കറിലാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേക്കാറുള്ള ഒരു സമയം എന്ന് വെച്ചാൽ, ഭയങ്കര രാവിലെ എഴുന്നേക്കുന്ന ഭയങ്കര കട്ടമടിച്ചിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണിയാകുമ്പോഴാണ് എഴുന്നേക്കാറുള്ളത്. അത് ചിലപ്പോൾ 7:30 7:20 ആയി പോകാറുണ്ട് കേട്ടോ. പക്ഷേ 7 മണിക്ക് എഴുന്നേറ്റാലും 7:30 എഴുന്നേറ്റാലും ഒരു 8:30 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കറക്റ്റായിട്ട് റെഡിയാകും. കാരണം 8:30 മൂത്ത മകൾക്ക് ക്ലാസ്സിൽ പോകണം, രണ്ടു പേർക്കും 8:30 ക്ലാസ്സിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ ഒരു 8:30 ബ്രേക്ക്ഫാസ്റ്റും മേശപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. അത് ഞാൻ എങ്ങനെയും എത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാലും 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എല്ലാ പണിയും സ്പീഡിൽ തന്നെ ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ അതായത് ഇന്നലെ രാത്രി ചേട്ടൻ വന്നപ്പോൾ കുറച്ച് കൊഴുവ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൊഴുവാന്ന് വെച്ചാൽ നത്തോലി, പല നാട്ടിലും പല പേരിലായിരിക്കും അല്ലേ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊഴുവാന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊഴുവ വെട്ടാനായിട്ട് എനിക്ക് ലേശം മടിയുള്ള കൂട്ടത്തിലാണ്. ചില കൊഴുവയുടെ മുകളിൽ ചെതമ്പലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ പ്രാവശ്യം കൊണ്ടുവന്ന് ഈ കൊഴുവയുടെ മേത്ത് കുറച്ച് ചെതമ്പലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കൊഴുവയുടെയും തലയും വാലും മാത്രമല്ല, ഈ ചെതമ്പലൊക്കെ കൂടി കളയാനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇന്നലെ രാത്രി തന്നെ ഇത് വെട്ടി നന്നായിട്ട് പല വട്ടം കഴുകി അതിൽ ഉപ്പും മുളകും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കിത് വറുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു പണി നമുക്ക് എളുപ്പമായി കിട്ടി. എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ള കറി എന്ന് വെച്ചാൽ, ചേട്ടൻ എപ്പോഴും ഒരു ചാറുകറി, ഒരു ഇറച്ചി അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി, ഈ ഒരു 3 ഐറ്റം എന്തായാലും ചേട്ടൻ വേണം. ചില ദിവസങ്ങളിൽ അത് ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്നാലും മിക്ക ദിവസങ്ങളും ഇതെന്തായാലും നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ മീനിൻ്റെ പണികളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ആ ഒരു പണി നമുക്ക് എളുപ്പമായിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഇനി പച്ചക്കറിയുടെ കാര്യം ചാറുകറിയുടെ കാര്യമൊക്കെ നോക്കിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതും പുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് രാത്രി തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അബദ്ധം പറ്റി ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ കുക്കറിൽ കൊണ്ടുപോയി ഗ്രീൻ പീസ് വേവിക്കാനിട്ടു, 2 വിസിലടിച്ചു, വെന്തില്ല. പിന്നെയും ഞാൻ കുക്കർ അടുപ്പിലെടുത്ത് വെച്ചു. പല വട്ടം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സമയം കുറച്ച് ലേറ്റായി ഗ്രീൻ പീസിനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു അബദ്ധം ഇനി പറ്റരുതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിക്കുള്ള സവാള അരിയാണ് നമ്മൾ. അപ്പോൾ സാധാരണയായിട്ട് പുട്ടിന് ഇവിടെ കടലക്കറിയോ ചെറുപയറുകറിയോ അല്ലെങ്കിൽ പഴമോ പിന്നെ മുട്ടക്കറി, ഇപ്പോൾ ഈ അടുത്തായിട്ട് സ്ഥിരം വെക്കാറുള്ളൊരു സംഭവം മുട്ടക്കറിയാണ്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ചില സമയത്താണെങ്കിൽ പുട്ടിൻ്റെ മുകളിൽ ഞാൻ ഈ തേങ്ങാപ്പീരി ഇടാനായിട്ട് ചിലപ്പോൾ എനിക്ക് മടി തോന്നാറുണ്ട്. അപ്പോൾ തേങ്ങാപ്പീരിയും കൂടി ഇട്ട പുട്ടാണ് പിള്ളേർക്ക് ഇഷ്ടം. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ പുട്ടിൻ്റെ ഒപ്പം തേങ്ങാപ്പീര വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഇഞ്ചി ഇങ്ങനെ ഉരച്ചിടുന്ന ഈ സംഭവം കണ്ടോ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് അത്തച്ചമ്മയും കാണാൻ പോയിരുന്നില്ലേ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിരുന്നു, ആ കടയിൽനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആകെ 20 രൂപയേ ഉള്ളൂ, പക്ഷേ ഒരു അടിപൊളി സംഭവമാണ്. കഴുകി വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ള സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പുട്ടിനുള്ള പൊടിയും കുഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പല പണികളാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ സവാള ഇവിടെ വഴണ്ട് വരുന്ന നേരത്തിനാണ് ഈ പൊടി ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മീൻ വറുക്കാനുള്ള മീൻ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വട്ടം ചുറ്റിച്ചത് ഈ ഗ്രീൻ പീസ് ആട്ടോ. അത് വെള്ളത്തിലിടാത്തത് കൊണ്ട് തന്നെ വേവാനായിട്ട് നല്ല സമയമെടുത്തു. ഞാൻ 2-3 പ്രാവശ്യം അടുപ്പിൽ വെച്ചതിന് ശേഷം മാത്രമാണ് അതൊന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധമാണ് ഇന്ന് പറ്റിയത്. അപ്പോൾ അതേ ഇവിടെ ഗ്രീൻ പീസ് കറിക്കുള്ള മസാലക്കൂട്ടൊക്കെ ഇടുവാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് വഴച്ചു കഴിഞ്ഞ് ആണ് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുട്ടൻസ് ഉണ്ട് കേട്ടോ. നോക്കി, ഞാൻ ഇതിലേക്ക് ഒരു സംഭവം ഇടുന്നുണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പാക്കറ്റ് പാലാണ്. ഇതാണ് ഇന്നത്തെ ഗ്രീൻ പീസ് കറിയിൽ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് തേങ്ങാപ്പാലൊക്കെ എല്ലാവരും ഒഴിക്കാറുണ്ട്. ഞാൻ അതിന്
ലേശം മടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മടിയുള്ളത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലിന് പറയാൻ പശുവും പാലാണ് ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. വളരെ കൊഴുപ്പുള്ളൊരു ചാറ് കിട്ടും, ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ പശുവും പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതേ ബീറ്റ്റൂട്ട് ബീൻസ് എന്നാ പറയാൻ വന്നത്, ബീറ്റ്റൂട്ട് അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് സാധാരണയായിട്ട് ഇവിടെ തോരൻ വെക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. അത് ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് തേങ്ങയ്ക്കിട്ട് നമ്മൾ തോരൻ വെക്കില്ലേ, അപ്പോൾ അതങ്ങനെയാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വെറുതെ ഓരോ മെഴുക്ക് പുരട്ടി പോലെയാണ് ഈ ബീറ്റ്റൂട്ട് വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അഴുകിരാവണൻ സിനിമയിലെ ശ്രീനിവാസൻ പറയുന്ന പോലെ, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ ഈ പച്ചക്കറി അരിയുന്നുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് ഒന്ന് കറി ഒന്ന് ഇളക്കും, പിന്നെയും രണ്ടു പ്രാവശ്യം വന്നിട്ട് ഈ ബാക്കിയുള്ള ബീറ്റ്റൂട്ട് അരിയും, എന്നിട്ട് പിന്നെ പുട്ട് ഒരെണ്ണം ഒരു കണ വെന്തത് കഴിഞ്ഞിട്ട് അടുത്ത കണ എടുത്ത് വയ്ക്കും. അങ്ങനെ മാറി മാറി മാറിയാണ് ഞാൻ പണി ചെയ്യാറുള്ളത് കേട്ടോ. ഇത് കാണുന്നവർക്ക് ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് തന്നെ എനിക്ക് വളരെ സമയം കുറച്ച് മതി പാചകം ചെയ്യാൻ. അപ്പം ഇങ്ങനെ നിങ്ങളും ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ രാവിലത്തെ ടൈം പിള്ളേരെ സ്കൂളിലാക്കുന്ന ടൈമൊക്കെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എയ്മിക്ക് ഇന്ന് ഓണം സെലിബ്രേഷനാണ്, അതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ട് വലിയ സന്തോഷത്തിലാണ് അവൾ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങുവാണ്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ചോറ് കൊണ്ടുകൊണ്ട് ആവശ്യമൊന്നും വന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി ടൈം കിട്ടി. കാരണം ചേട്ടന് 9:30 ആകുമ്പം പോയാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കാനുള്ള സമയം കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ, കാരണം ഇന്ന് കൂടുതൽ ടൈമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പാചകം ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പാചകം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ്, നമുക്ക് നമ്മുടെ ടൈം വെറുതെ പോകും, പണിയൊന്നും മുന്നോട്ട് നീങ്ങിയില്ല. അപ്പോൾ ഇന്നിപ്പം കുറച്ച് ലേറ്റായിട്ട് ലഞ്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുനിഞ്ഞത് തന്നെ. അത് മാത്രമല്ല കമൻറ്റിൽ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ കൂടി ഉൾപ്പെടുത്താത്തതെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചു വന്നാൽ അങ്ങനെ കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞതല്ലേ, അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളകുപൊടി, ഉപ്പ്, ഈ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് വേണ്ട വേവാൻ വേണ്ട വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചാറുകറി ഉണ്ടാക്കണം. ചാറുകറി ഉണ്ടാക്കാനായിട്ട് ചേട്ടൻ ഇന്നലെ വന്നപ്പോൾ തൈരും പിന്നെ വെള്ളരിക്കയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ചാറുകറി ഉണ്ടാക്കാനായിട്ട് കുമ്പളങ്ങ, പച്ചക്കായ, വെള്ളരിക്ക ഈ മൂന്ന് സംഭവങ്ങൾ കൊണ്ടാണ് സാധാരണയായിട്ട് മോരുചാറ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം എനിക്ക് ചാറുകറി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേട്ടന് ചാറുകറി വേണമെന്ന് വലിയ നിർബന്ധം, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചാറുകറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിച്ചിയാണ്, മൊത്തത്തിലൊരു മടിച്ചിയാണ്. അപ്പോൾ ചാറുകറി ഉണ്ടാക്കാനും നല്ല മടിച്ചിയാണ് ഞാൻ. അപ്പോൾ ഇന്നെന്തായാലും ചാറുകറി വെള്ളരിക്കയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതല്ലേ, അപ്പം എന്തായാലും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ വറുത്തത് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞച്ചാറൊക്കെ കൂട്ടിയിട്ട്, മഞ്ഞച്ചാറെന്നാണ് കേട്ടോ കൊച്ചു പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം പുളിശ്ശേരിനെ മഞ്ഞച്ചാറെന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ എയ്മി. അപ്പോൾ മഞ്ഞച്ചാറുള്ള ദിവസം എയ്മിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർ വയറുനിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇത് അരപ്പ് കൂട്ടിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീര, ഇഞ്ചി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, സവാള, ഉള്ളി ഇല്ലായിരുന്നതുകൊണ്ട് സവാള ഇട്ടോട്ടെ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളരിക്ക വേവിക്കാൻ വെച്ചിരുന്നു, അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ അരപ്പ് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അടപ്പ് ഓഫ് ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഈ അരപ്പിന് എൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നന്നായിട്ട് മിക്സിയിലൊക്കെ അടിച്ചെടുത്ത തൈര് ഇതിലേക്ക് ഒഴിക്കാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഒഴിക്കുമ്പോഴേ എനിക്ക് പലപ്പോഴും തൈര് പിരിഞ്ഞു പോയ പോലത്തെ ഒരു കറിക്കൊരു ഭംഗിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന പോലെ തോന്നാറുണ്ട്. കാരണം തൈര് പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തൈരൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞതേ കടുക് പൊട്ടിച്ചൊഴിക്കുവാണ് കേട്ടോ. കടുക് പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കും ഞാനൊരു പണി ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അടപ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. എന്തിനാന്ന്, അപ്പം ആ പൊട്ടിച്ചൊഴിക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുന്ന എണ്ണയ്ക്ക് ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഓറഞ്ച് ഒരു ഷെയ്ഡ് വരും, കുറച്ച് മുളക് പൊടി ഇടുള്ളൂ കേട്ടോ. അത് അടപ്പ് ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കടുക് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ അതേ അടുക്കളയിൽ വലിയ വലിയ പരിപാടികൾ, പാചകമുള്ള നമുക്ക് ഏറ്റവും വലിയ പണിയായിട്ട് തോന്നുന്നത്, അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ എൻ്റെ പുട്ടും രാവിലെ ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് വേഗം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗ്രീൻ പീസ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിള്ളേരും പറഞ്ഞപ്പം ഒന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അത് കഴിഞ്ഞ് ഇതേ നോക്കുമ്പം അയറിന് ഇവിടെ നിന്ന് പടം വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റാണ് കേട്ടോ, നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. ഇവളുടെ വരച്ചിരിക്കുന്ന പടങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുട്ടൻ ഇവിടെ ഇങ്ങനെ ഇവളെ വരയ്ക്കുന്നതിൻ്റെ താഴെ ഇതെന്താ അമ്മ ചെയ്യണേന്ന് നോക്കിക്കൊണ്ടിങ്ങനെ കിടപ്പുണ്ട്. എയ്മി ആണെങ്കിൽ പതിപോലെ ഫോണിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എയ്മിയുടെ ക്ലാസ്സിൽ നിന്ന് നേരത്തെ കഴിഞ്ഞു, അവസാനത്തെ ദിവസമായിരുന്നു. ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ആൾ 12 മണിക്ക് തന്നെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അതേ ഉപ്പുമുളകും കണ്ടുകൊണ്ടിരിക്കുവാണ് ആൾ. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഫുൾ ടൈം ഇനി മൊബൈലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പണി എന്ന് വെച്ചാൽ അടുക്കളയിൽ കുറച്ചും കൂടി പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ആ പാത്രം കൂടി കഴുകി അടുക്കള സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ടാൽ അടുക്കളയിലെ വലിയ പണികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഡെയിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുക. വീടടിച്ചു വാരാനും അല്ലെങ്കിൽ പുറം ഭാഗത്ത് അടിച്ചു വാരാനും അലക്കാനൊക്കെ ഉള്ള തുണികളുടെ കാര്യമൊക്കെ ഇനിയായിട്ട് നോക്കുക. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ 1-2 ദിവസമായിട്ട് നല്ല മഴയായത് കാരണം അലക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അലക്കാൻ എന്തായാലും തോണി കൂടി കൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മഴ തോർന്ന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് മെഷീനിലിട്ടിട്ട് ഒന്ന് അലക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം മഴ ഇനി പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് 1-2 ദിവസം കൊണ്ടെങ്കിലും ആ തുണികളൊന്ന് ഉണക്കിയെടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതിൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തുണി അലക്കാനിടുവാണേ. അപ്പോൾ രാവിലെ മുതൽ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല രീതിയിലുള്ള വെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ മെഷീനിൽ നമ്മൾ അലക്കിയെടുക്കുമ്പോഴും ചെറുതായിട്ട് ഉണങ്ങിയ പോലെയാണ് കിട്ടുന്നതെങ്കിലും വെയിലത്ത് കിടന്ന് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികൾക്കൊക്കെ ഒരു ചെറിയൊരു മുഷിഞ്ഞ പോലത്തെ ഒരു മണം തന്നെ ആയിരിക്കും. അല്ലെ, നമുക്കത് മടക്കി വെക്കാനും കൂടി തോന്നില്ല. എപ്പോഴും ഒരു തണുപ്പ് പോലെ തന്നെ ആയിരിക്കും ആ തുണിക്ക് നിൽക്കുക. അല്ലേ, അപ്പോൾ എപ്പോഴും നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കൊന്ന് ഉണങ്ങി കിട്ടിയെന്നുള്ള ഒരു സന്തോഷം നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കുവാണ്. കാരണം മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചെളിയൊക്കെ ചവിട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അവിടെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏകദേശം 1:30-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം നമുക്ക് പിള്ളേർക്കൊന്ന് ഫുഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 2 പേരും അകത്ത് എന്തൊക്കെയോ പണിത്തിരക്കുകളിലാണ്. അപ്പം ഇനിയിപ്പോൾ അവരെ വിളിച്ചിരുത്തിയിട്ട് അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ മഴ ഇപ്പോൾ ഏകദേശം ഒരു കുറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. തുണി അലക്കി കഴിയുമ്പോഴത്തേക്കും വിരിക്കാൻ പറ്റും എന്നതുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു വെയിൽ കിട്ടിയില്ലെങ്കിലും അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അവർക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്കിത് ഉള്ളത് ഇന്നുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കൊഴുവ വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട്, മെഴുക്കുപുരട്ടി, പിന്നെ വെള്ളരിക്ക മോരുചാറ്, പിന്നെ ഇച്ചിരി സാലഡ്, ഇത്രയും സാധനങ്ങളാണ്. അപ്പം മോരുചാറും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ തന്നെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവരിന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒന്ന് കഴിച്ചോളൂ കേട്ടോ. ഒരു ചേച്ചി ഉണ്ടോ? അവിടെ ഒരു ചേച്ചി ഉണ്ടോ? നിന്റെ ചേച്ചിയാണോ? നിന്റെ ചേച്ചി ഇവിടെ നിൽക്കണ്ടല്ലോ. ഓ, കണ്ണി കൊള്ളുവേ. അപ്പോൾ അതേ സാധാരണ പോലെ പിള്ളേർ സെറ്റ് നമ്മുടെ എനിക്ക് കുട്ടനെയും കൊണ്ട് നടത്തിക്കാൻ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും വലിയ ഇഷ്ടമാണല്ലോ. നിങ്ങൾ എൻ്റെ മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം അവനും പുറത്ത് നടക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അടുക്കള പണിയും ക്ലീനിങ്ങും അല്ലെങ്കിൽ മക്കളുടെ കൂടെ ചിലവഴിക്കുന്നതും അതുകൂടാതെ എനിക്ക് കുട്ടൻ്റെ കൂടെയും ഞാൻ കുറച്ച് നേരം ചിലവഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇവനെയും കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇവനും നമ്മളുടെ വീട്ടിലെ ഒരംഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ, എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒട്ടും മടി കാണിക്കല്ലേ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കുകയും കൂടി ചെയ്തേക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളും ഇവിടെ ഓണം വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ഇനിയിപ്പോൾ വൈകുന്നേരമായി, ചായ കുടിക്കാനുള്ള നേരമായി. ഇനിയിപ്പം ഞാനും പിള്ളേരും കൂടെ ചായ കുടിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പപ്സ് കഴിക്കാമെന്ന് തോന്നിയതുകൊണ്ട് പപ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ അതോടുകൂടി എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീനാ.